ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇവിടെ കാണുന്ന ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ മൂന്ന് ആൾക്കാരുണ്ടല്ലേ. മൂന്ന് ആൾക്കാരും എന്തോ പറയുന്നുണ്ട്. ഓരോ ആൾക്കാരും എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ആൾ പറയുന്നു, ദിസ് ബോൾ ഫോൾസ് ഡൗൺ അറ്റ് മൈ ഫീറ്റ്. ആ ആദ്യത്തെ ആളുടെ കയ്യിൽ ഒരു ബോളുണ്ട്. ആ ബോളിൽ നിന്ന് അയാൾ കൈവിട്ടാൽ ആ ബോള് താഴോട്ടായിരിക്കും വീഴുന്നത്. അതായത് അയാളുടെ കാലിൻ്റെ അടുത്തോട്ടായിരിക്കും അത് പോകുന്നത്. രണ്ടാമത്തെ ആൾ എന്താണ് പറയുന്നത്? വിച്ച് വേ ഇറ്റ് വിൽ ഇറ്റ് ഫോൾ. ആ രണ്ടാമത്തെ ആളുടെ കയ്യിലും ആദ്യത്തെ ആളുടേതുപോലെ ഒരു ബോൾ ഉണ്ടല്ലേ. ആ ബോളിൽ നിന്ന് അയാൾ കൈവിട്ടാൽ ബോള് ഏത് ദിശയിലോട്ടായിരിക്കും പോകുന്നത്? മേളിലോട്ടാണോ പോകുന്നത്? അല്ല അല്ലേ, നമുക്കറിയാം അല്ലേ, ആ ബോളും താഴോട്ടായിരിക്കും പോകുന്നത്, ഭൂമിയിലോട്ടായിരിക്കും വീഴുന്നത്. മൂന്നാമത്തെ ആൾ എന്താണ് പറയുന്നത്? ദിസ് ഓറഞ്ച് ഫാൾസ് ഡൗൺ ടു മൈ ഫീറ്റ്. മൂന്നാമത്തെ ആളുടെ കയ്യിൽ ബോളല്ല, പകരം ഓറഞ്ചാണുള്ളത്. ആ ഓറഞ്ചിൽ നിന്നും അയാൾ കൈവിട്ടാൽ അതും താഴോട്ടായിരിക്കും പതിക്കുന്നത്. അങ്ങനെ എല്ലാം, നമ്മുടെ മഴത്തുള്ളിയും നമ്മൾ ഞെട്ടറ്റ് നമ്മൾ കല്ലെറിയുമ്പോൾ വീഴുന്ന മാമ്പഴവും ആപ്പിളും എല്ലാം ഭൂമിയിലോട്ടാണ് വീഴുന്നത്. എന്തുകൊണ്ടായിരിക്കും അത് മേലോട്ട് പോകാത്തത്? പിന്നെ ഈ സൈഡിൽ നിൽക്കുന്ന ആള് ചരിഞ്ഞെടി നിൽക്കുന്നത്, അയാൾ എന്തുകൊണ്ടായിരിക്കാം വീഴാത്തത്? ചരിഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായി വീഴേണ്ടതല്ലേ. പക്ഷെ അയാള് ഭൂമിയിൽ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ആ തല കീഴായി നിൽക്കുന്ന ആളോ ഭൂമിയിൽ നിന്നും വീഴാതെ ഭൂമിയിൽ തന്നെ പിടിച്ചു നിൽക്കാൻ അയാൾക്ക് സാധിക്കുന്നത് എങ്ങനെയാണ്? ഇതിനെല്ലാം ഒരു കാരണമുണ്ടല്ലേ, ഇതിനെല്ലാം ഒരു അദൃശ്യ ശക്തി ഉണ്ടല്ലേ. നമ്മുടെ ഭൂമിയിലോട്ട് തന്നെ പിടിച്ചു നിൽക്കാൻ സഹായിക്കുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട്. ആ ശക്തിയെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ആ ശക്തിയെ നമുക്കൊരു പേരിട്ട് വിളിക്കാം. ആ ശക്തിയുടെ പേരാണ് ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണ ബലമാണ് ഇതിനെല്ലാം കാരണം. ആപ്പിള് താഴോട്ട് വീഴാനും ബോള് താഴോട്ട് വീഴാനും എല്ലാം ഭൂമിയിലോട്ട് ആകർഷിക്കാൻ ഒരു ശക്തിയുണ്ട്. ആ ആകർഷണ ശക്തിയെ പറയുന്ന പേരാണ് ഗുരുത്വാകർഷണം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗുരുത്വാകർഷണത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഗുരുത്വാകർഷണ ബലം എന്താണെന്ന് നോക്കാം. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. എന്താണ് ഗുരുത്വാകർഷണ ബലം? ഭൂമി എല്ലാ വസ്തുക്കളെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. ഈ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. നിങ്ങൾക്ക് കുറച്ചുകൂടി വേഗത്തിൽ മനസ്സിലാക്കാൻ ഞാൻ ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഈ പടം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാണ്. ആ എല്ലാ ആരോയും ഭൂമിയുടെ കേന്ദ്രത്തിലോട്ടാണല്ലേ ആരോ ചൂണ്ടുന്നത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എല്ലാ വസ്തുക്കളും ഭൂമിയിലെ കേന്ദ്രത്തിലേക്കാണ് ആകർഷിക്കുന്നത്. അത് കാരണമാണ് തലകുത്തി നിന്ന ആളും ചരി നിന്ന ആളും ഭൂമിയിൽ നിന്നും വീണു പോകാതെ സംരക്ഷിച്ചത് അല്ലേ. ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്ന സന്ദർഭങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ കാണുന്ന പിക്ചറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ആ കുട്ടി ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു തൂവലുമുണ്ട് ബോളുമുണ്ട്. ആ രണ്ടും ആ കുട്ടി കൈവിടുമ്പോൾ രണ്ടും താഴേക്കാണ് പതിക്കുന്നത്. നമുക്ക് വേറെ കുറച്ച് ഉദാഹരണം കൂടി നോക്കാം. ഞെട്ടറ്റ മാമ്പഴം താഴോട്ട് പതിക്കുന്നു, കൃത്രിമ ഉപഗ്രഹങ്ങൾ ഭൂമിയെ ചുറ്റുന്നു, മഴത്തുള്ളി താഴേക്ക് വീഴുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാണ് കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലേ. അടുത്തത് ഈ കോമൺ ബാലൻസിൻ്റെ ചിത്രം കൂടി നിങ്ങൾ നിരീക്ഷിക്കണം. മാസ് കുറഞ്ഞ ഒരു കല്ലും മാസ് അല്പം കൂടിയ കല്ലും ഇതിൽ വെച്ചിട്ടുണ്ട്. ഏത് കല്ലിലാണ് ഭൂമിയുടെ ആകർഷണ ബലം കൂടുതൽ അനുഭവപ്പെട്ടത്? ആ വലിയ കല്ലിലാണല്ലേ. അതുകാരണമാണ് വലിയ കല്ലിന് ഭൂമി കുറച്ചുകൂടി അതിൻ്റെ അടുത്തേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് അത് അല്പം താന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ നിരീക്ഷണത്തിൽ നിന്നും ഭൂമിയും വസ്തുവും തമ്മിലുള്ള പരസ്പര ആകർഷണത്തെ സ്വാധീനിക്കുന്നതായി ഒരു ഘടകം നിങ്ങൾ കണ്ടെത്തി. എന്താണ് ആ ഘടകം? ആ ഘടകത്തിൻ്റെ പേരാണ് മാസ്. മാസ് കൂടിയ വസ്തുവിനെയാണ് ഭൂമി കുറച്ചുകൂടി അടുപ്പിച്ച് ആകർഷിച്ച് ഭൂമിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത് നമുക്ക് മാസ് എന്താണെന്ന് നോക്കാം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. എന്താണ് മാസ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് മാസ്. ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നേരത്തെ കണ്ട പരീക്ഷണത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയല്ലേ, ഗുരുത്വാകർഷണ ബലം വസ്തുവിൻ്റെ മാസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വസ്തുക്കൾ തമ്മിലുള്ള അകലം ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്നു. രണ്ടാമത് സ്വാധീനിക്കുന്ന ഘടകമാണ് വസ്തുക്കൾ തമ്മിലുള്ള അകലം. ആ അകലവും ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്.
ഈ ചിത്രത്തിൽ കാണുന്ന സയൻറ്റിസ്റ്റിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലേ. ആ ഈ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഐസക് ന്യൂട്ടൺ. ഇനി നമുക്ക് ഐസക് ന്യൂട്ടനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നോക്കാം. ജ്യോതിശാസ്ത്രജ്ഞൻ, ഭൗതികശാസ്ത്രജ്ഞൻ, ഗണിതശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നീ നിലകളിൽ ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വ്യക്തിയാണ് സർ ഐസക് ന്യൂട്ടൺ. പ്രിൻസിപ്പിയ മാത്തമാറ്റിക്ക എന്ന പേരിൽ അദ്ദേഹം രചിച്ച ഗ്രന്ഥം ബലതന്ത്രത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. ഭൗമോപരിതലത്തിലുള്ള വസ്തുക്കളുടെയും ആകാശഗോളങ്ങളുടെയും ചലനം ഒരേ ആ പ്രകൃതി നിയമത്തിനനുസൃതമാണെന്ന് ന്യൂട്ടൺ നിരീക്ഷിച്ചു. കാൽക്കുലസ് എന്ന ഗണിതശാസ്ത്ര ശാഖ രൂപകൽപ്പന ചെയ്തത് അദ്ദേഹമാണ്. ടൈക്കോ ബ്രോഹെ, കെപ്ലർ, ഗലീലിയോ തുടങ്ങിയ മുൻഗാമികളുടെ കണ്ടുപിടുത്തങ്ങൾക്ക് വ്യക്തത വരുത്തിയതും ഇദ്ദേഹമാണ്. ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം, ചലന നിയമങ്ങൾ എന്നിവ ഭൗതിക ശാസ്ത്ര പഠന മേഖലയിൽ വിപ്ലവങ്ങൾ വരുത്തി. 2005 റോയൽ സൊസൈറ്റി നടത്തിയ അഭിപ്രായ സർവേയിൽ നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള ശാസ്ത്രകാരനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സർ ഐസക് ന്യൂട്ടനാണ്. ഇദ്ദേഹത്തോടുള്ള ആദര സൂചകമാണ് ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ എന്ന പേര് നൽകിയത്. ഈ ചിത്രം നിങ്ങൾ കണ്ടോ? ഈ ചിത്രത്തിന് പിന്നിൽ ഒരു രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് നമ്മുടെ ഐസക് ന്യൂട്ടൺ ഒരു ആപ്പിൾ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു ആപ്പിള് ഐസക് ന്യൂട്ടൻ്റെ തലയിൽ വന്ന് വീണു. അപ്പോഴാണ് ഐസക് ന്യൂട്ടൺ ചിന്തിച്ചത്, ആപ്പിൾ എന്തുകൊണ്ടായിരിക്കാം താഴോട്ട് തന്നെ വീഴുന്നത്? അതുമല്ല, എല്ലാ വസ്തുക്കളും ആപ്പിള്, മാങ്ങ, മഴത്തുള്ളി എല്ലാം താഴോട്ടല്ലേ വീഴുന്നത്, എന്തുകൊണ്ടായിരിക്കും അവ മേലോട്ട് പോകാത്തത്? അങ്ങനെ ഐസക് ന്യൂട്ടൻ പല നിരീക്ഷണത്തിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും പഠനത്തിലൂടെയൊക്കെ ഒരു നിയമം ആവിഷ്കരിച്ചു. ആ നിയമത്തിൻ്റെ പേരാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. ഇതിൽ രണ്ട് ബോളുണ്ട്, M1, M2, M R ഉള്ള രണ്ട് ബോളുകൾ ഡി അകലത്തിൽ വെച്ചിരിക്കുകയാണ്. സാർവിക ഗുരുത്വാകർഷണ നിയമം പറയുന്നത് ഇപ്രകാരമാണ്: പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള പരസ്പര ആകർഷണ ബലം അവയുടെ മാസുകൾക്കും ഗുണനത്തിന് നേർ അനുപാതത്തിലും അവ തമ്മിലുള്ള അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലും ആയിരിക്കും. ഈ നിയമത്തിൻ്റെ പേരാണ് സാർവിക ഗുരുത്വാകർഷണ നിയമം. ഈ നിയമം ആവിഷ്കരിച്ചത് ആരാണ്? ഐസക് ന്യൂട്ടനാണ് ഈ നിയമം ആവിഷ്കരിച്ചത്. നമുക്ക് ഈ നിയമത്തിൻ്റെ ഒരു സമവാക്യം നോക്കാം. M1, M2 എന്നീ മാസുകളുള്ള രണ്ട് വസ്തുക്കൾ ഡി അകലത്തിലിരുന്നാൽ എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1, M2, എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/d². ഈ രണ്ട് ഇക്വേഷനും തമ്മിൽ ചേർത്തെഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു M1, M2/d². നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി സിമ്പൽ മാറ്റാൻ നമുക്കൊരു കോൺസ്റ്റൻറ്റ് ചേർക്കണമല്ലേ, ഒരു സ്ഥിരാങ്കം ചേർക്കണം. ആ സ്ഥിരാങ്കത്തിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ G കൊണ്ട് എഴുതും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈക്വൽ ടു G M1 M2/d². ജി എന്ന് പറയുന്നതിനെ ഗുരുത്വാകർഷണ സ്ഥിരാങ്കം എന്ന് നമ്മൾ വിളിക്കും. ജിയുടെ മൂല്യം 6.67 × 10⁻¹⁻ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കിലോഗ്രാം സ്ക്വയർ ആണ്. ഹെൻറി കാവൻഡിഷ് എന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി ഈ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിൻ്റെ മൂല്യം പരീക്ഷണത്തിലൂടെ നിർണയിച്ചത്. സൗരയുധവും ഗുരുത്വാകർഷണ ബലവും. സൗരയുധത്തിൽ ഗ്രഹങ്ങളെല്ലാം സൂര്യനെ പരിക്രമണം ചെയ്യുകയാണല്ലേ. ഗ്രഹങ്ങൾക്ക് ചുറ്റും ഉപഗ്രഹങ്ങളും പരിക്രമണം ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമുക്കറിയാം. ഇവയെല്ലാം പരിക്രമണ പാതയിൽ പിടിച്ചു നിർത്തുന്നതിനാവശ്യമായ ബലം നൽകുന്നത് ഏത് ബലമാണ്? നമ്മൾ നേരത്തെ നേരം പഠിച്ചിരുന്ന ഗുരുത്വാകർഷണ ബലമാണ് ഇതിനെല്ലാം കാരണം. സൂര്യനിൽ നിന്നുള്ള ഗുരുത്വാകർഷണ ബലം ഗ്രഹങ്ങൾക്ക് അതിന് ചുറ്റും ചുറ്റാൻ സഹായിക്കുന്നത് പോലെ ഉപഗ്രഹങ്ങൾക്ക് ഇത് ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ഗ്രഹങ്ങളിൽ നിന്നാണ് ഉപഗ്രഹങ്ങൾക്ക് ഈ ആകർഷണ ശക്തി കിട്ടുന്നത്.